chapter aya production of metals ile namukku padikkanulladu metals ine engane adinte ores il ninnu separate cheyidukkanana appo metals inde kandupidutha nu parayunnathu valare important aayittulla oru kandupidutha irunnu kaaranam endha nu cheyyale ee metals kandupidikkunnathinu munpu aalukalkku marakashnangalum tadikashnangalokku ubayogichu venayirunnu oro ആയുധങ്ങള് ഉണ്ടാക്കാനും ഇപ്പൊ കൃഷിക്കാണെങ്കിലും അങ്ങനെ ഓരോന്നിനും യൂസ് ചെയ്യാനായിട്ട് മെറ്റൽസ് ഇല്ലാതിരുന്നെങ്കിലുള്ള ഒരവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കാം. അപ്പൊ ഈ മെറ്റൽസ് കണ്ടുപിടിച്ച ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഈ മെറ്റൽസ് അങ്ങനെ തന്നെയാണോ നമ്മുടെ ഭൂമിയിൽ കാണുന്നത്? അല്ല, അത് എന്തെങ്കിലും കോമ്പൗണ്ട്സ് ഒക്കെ ആയിട്ടായിരിക്കും കാണുക. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് എങ്ങനെ ഈ മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോ റിയാക്റ്റീവ് ആയിട്ടുള്ള എല്ലാ മെറ്റൽസും നമ്മുടെ ഭൂമിയിൽ കാണുന്നത് അത് വേറെ എലമെന്റ്സുമായി കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ആയിട്ടായിരിക്കും കാണുക. അതേസമയം അൺറിയാക്റ്റീവ് ആയിട്ടുള്ള ഗോൾഡ് പോലെയുള്ള മെറ്റൽസ് ഒക്കെ മാത്രമേ അത് ഫ്രീ സ്റ്റേറ്റിൽ ഒറ്റയ്ക്ക് നിൽക്കുള്ളൂ. അപ്പൊ മിക്കവാറും എല്ലാ മെറ്റൽസും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസും എന്ത് ചെയ്യും, വേറെ എലമെന്റ്സുമായി കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ആയിട്ടായിരിക്കും കാണുക. അപ്പൊ അങ്ങനെയുള്ള മെറ്റാലിക് കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് മിനറൽ. ഇവിടെ നമുക്ക് രണ്ട് ടേംസ് ആണ് പഠിക്കാനുള്ളത്, മിനറലും ഓറും. മിനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാലിക് കോമ്പൗണ്ട് ജനറലി സീൻ ഇൻ ദ എർത്ത് ക്രസ്റ്റ്, അതായത് നമ്മുടെ ഭൂമിയിൽ കാണുന്ന മെറ്റാലിക് കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് മിനറൽസ്. അതായത് ഈ മെറ്റൽസ് വേറെ എലമെന്റ്സുമായി ചേർന്ന് കുറച്ച് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അപ്പൊ ആ കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് മിനറൽ. അപ്പൊ ഒരു മെറ്റലിൽ തന്നെ ഒരുപാട് മിനറൽസ് ഉണ്ടാവും. ഇപ്പൊ അലൂമിനിയത്തിന് തന്നെ ബോക്സൈറ്റ്, ക്രയലൈറ്റ്, ക്ലേ തുടങ്ങി ഒരുപാട് മിനറൽസ് ഉണ്ട്. അപ്പോ ഇതിൽ ഏത് മിനറലിൽ നിന്നാണോ നമുക്ക് ആ മെറ്റലിനെ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യം, നമുക്ക് ഈ ഭൂമിയിൽ കാണുന്ന ഈ മെറ്റാലിക് കോമ്പൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം, മെറ്റലിനെ മാത്രമായിട്ട് എടുക്കണം. അപ്പൊ ആ മെറ്റൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നത്. അപ്പൊ ആ മെറ്റലിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇതിൽ ഏത് കോമ്പൗണ്ടിൽ നിന്നാണോ, ഏത് മിനറലിൽ നിന്നാണോ ഈസി ആയിട്ട് മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക, ആ മെറ്റലിനെ പറയുന്ന പേരാണ് ഓർ. അപ്പൊ ഇവിടെ ഇത് മൂന്നും ഇതിന്റെ മിനറൽ ആണെങ്കിലും ഇതില് ബോക്സൈറ്റിൽ നിന്നാണ് അലൂമിനിയത്തിന് ഈസി ആയിട്ടും പൈസ കുറഞ്ഞൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. അതുകൊണ്ട് അലൂമിനിയത്തിന്റെ ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അപ്പൊ എല്ലാ ഓർസും മിനറൽസ് ആണ്. ഇപ്പൊ ഇതിലുള്ള ഏത് മെറ്റലിന്റെ ആയിക്കോട്ടെ ഓർ എന്ത് തന്നെയായിരിക്കും, മിനറൽ ആയിരിക്കും. പക്ഷെ എല്ലാ മിനറലും എന്തല്ല, ഓറല്ല. ഇപ്പൊ ഇതിന് ഇത്രയും മിനറൽസ് ഉണ്ട്, അതില് ഒരെണ്ണം മാത്രമേ എന്തുള്ളൂ, ഓറുള്ളൂ. അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലാക്കാം. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽ ഫ്രം വിച്ച് മെറ്റൽ ഈസ് എക്കണോമിക്കലി ഈസിലി ആൻഡ് ക്വിക്ലി എക്സ്ട്രാക്റ്റഡ്, അതായത് പൈസ കുറഞ്ഞ് എളുപ്പത്തിലും വേഗത്തിലും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് മെറ്റാലിക് കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിലും ഒരു മെറ്റല് വേറെ എലമെന്റ്സുമായി കമ്പൈൻ ചെയ്ത് ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പൊ ആ കോമ്പൗണ്ട്സിനെ ഒക്കെ നമ്മൾ മിനറൽ എന്നാണ് പറയുക. പക്ഷെ അതിൽ ഏത് മിനറലിലാണോ ഈ മെറ്റലിന്റെ കണ്ടന്റ് കൂടുതലുള്ളത്, അതിൽ നിന്ന് ഈസി ആയിട്ടും പൈസ കുറഞ്ഞും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, അത് ഭൂമിയിൽ ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് ഓറ് ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് അതിന്റെ ഓറാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് അതെന്തായിരിക്കണം, അബണ്ടന്റ് ആയിരിക്കണം, ഒരുപാട് ഉണ്ടായിരിക്കണം, ഹൈ മെറ്റൽ കണ്ടന്റ്, അതിലുള്ള മെറ്റലിന്റെ അളവ് വളരെ കൂടുതലായിരിക്കണം, അതുപോലെ ചീപ്ലി ആൻഡ് ക്വിക്ലി എക്സ്ട്രാക്റ്റഡ്, പൈസ കുറഞ്ഞ് വേഗത്തിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെ ഏത് മിനറലാണോ നമുക്ക് ചെയ്യാൻ പറ്റുക, ആ മിനറലിനെ പറയുന്ന പേരാണ് ഓർ. അപ്പൊ ഇവിടെ അലൂമിനിയത്തില് ബോക്സൈറ്റിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അലൂമിനിയത്തിനെ വളരെ എളുപ്പത്തിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പൊ അതാണ് അതിന്റെ ഓർ. അപ്പൊ അതാണ് മിനറലും ഓറും തമ്മിലുള്ള ഡിഫറൻസ്, മാറിപ്പോവാണ്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റില് ഒരുപാട് മെറ്റലും അതിന്റെ ഓർസും അതിന്റെ കെമിക്കൽ ഫോമിലേ തന്നിട്ടുണ്ട്. അപ്പൊ ആ മെറ്റലിന്റെ ഓർസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. അതായത് ഇപ്പൊ അലൂമിനിയത്തിന്റെ നമ്മൾ പറഞ്ഞു ബോക്സൈറ്റ് ആണ് ഓറ്. അപ്പൊ അതിന്റെ ഫോമുല എന്ന് പറയുന്നത് Al2O3 2H2 ആണ്. അതായത് അലൂമിനിയം ഓക്സിജൻ ആയി കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ഓക്സൈഡ് ഓറാണ് ബോക്സൈറ്റ്. പിന്നെ അവിടെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. ദെൻ അയണിന് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ ബോക്സൈറ്റിൽ നിന്ന് എങ്ങനെ അലൂമിനിയം സെപ്പറേറ്റ് ചെയ്തെടുക്കാം, ഹേമറ്റൈറ്റിൽ നിന്ന് എങ്ങനെ അയൺ സെപ്പറേറ്റ് ചെയ്തെടുക്കാം, ഇത് രണ്ടും ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ ഓറിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം, മെറ്റലിനെ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതെങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ അയണിന്റെ ഒരു ഓറും ഹേമറ്റൈറ്റ്, പിന്നെ മാഗ്നറ്റൈറ്റ്. അപ്പൊ ഇത് രണ്ടും എന്ന് പറയുന്നത് ഓക്സൈഡ് ഓർ തന്നെയാണ്. ആ മെറ്റല് ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ഓക്സൈഡ് ഓർസ് ആണ്. ദെൻ കോപ്പറിന് കോപ്പർ പൈറേറ്റും കുപ്രൈറ്റും ഉണ്ട്. കോപ്പർ പൈറേറ്റ് എന്ന് പറയുന്നത് ഒരു സൾഫൈഡ് ഓറാണ്, സൾഫറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ഓറാണ്. കുപ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഓക്സിജനായി കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ഓക്സൈഡ് ഓർ തന്നെയാണ്.
സിങ്ക് സിങ്ക് ബ്ലെൻഡും കലാമിനും ഉണ്ട്. സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുമ്പോൾ അത് സൾഫറുമായി കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു സൾഫൈഡ് ഓർ ആണ്. കലാമിനിൽ സിഡൻ CO3 ആണ്, കാർബണേറ്റ് ആയിട്ടാണ് അത് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കാർബണേറ്റ് ഓർ ആണ്. ഓക്കെ, അങ്ങനെ പല ടൈപ്പ് ഓർസ് ഉണ്ട്, ഓക്സൈഡ് ഓറ്, സൾഫൈഡ് ഓർ, കാർബണേറ്റ് ഓറ്, അങ്ങനെ ഓരോ മെറ്റലിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓർ ആണ്. അപ്പോൾ ആ മെറ്റൽസ് വേറെ എലമെന്റ്സായി കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നു. ആ എല്ലാ കോമ്പൗണ്ട്സിനെയും നമ്മൾ എന്താന്ന് പറയും, മിനറൽ ആന്ന് പറയും. അതിൽ ഏത് മിനറലിൽ നിന്നാണോ ഈസി ആയിട്ട് മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതാണ് അതിൻ്റെ ഓർ. അപ്പൊ ആ ഓർസ് മാത്രമാണ് നമുക്ക് എന്താ ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഓർസും അതിന്റെ ഫോമുലയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ലക്ഷ്യം എന്താണ്, ഈ ഓറിൽ നിന്ന് പ്യുവർ മെറ്റലിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് മെറ്റലർജി. മെറ്റലർജി എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് പ്യുവർ മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ, അതിന്റെ ഓറിൽ നിന്ന് പ്യുവർ മെറ്റലിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അതിന് മെയിൻ ആയിട്ട് മൂന്ന് സ്റ്റെപ്പാണ് ഉള്ളത്. കോൺസെൻട്രേഷൻ ഓഫ് ഓർ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റർ ഓർ, റിഫൈനിങ് ഓഫ് മെറ്റൽ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന്, അതായത് നമ്മുടെ ഭൂമിയിൽ കിട്ടുന്ന ആ ഓറിൽ നിന്ന് അതിലെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കാം. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റർ ഓർ ആണ്. അപ്പൊ ഇങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കളഞ്ഞ് കിട്ടുന്ന ആ ഓറ്, അതിൽ നിന്ന് എന്ത് ചെയ്യുക, മെറ്റലിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അതായത് കോൺസെൻട്രേഷൻ കഴിഞ്ഞാലും അതിൽ എന്താണ് ആ കോമ്പൗണ്ടിൽ വേറെ എലമെന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ കളഞ്ഞ് മെറ്റൽസിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. ദെൻ അത് കഴിയുമ്പോൾ, ദെൻ അങ്ങനെ മെറ്റലിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുത്താലും ആ മെറ്റൽസിൽ എഗെയിൻ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പൊ ആ ഇമ്പ്യൂരിറ്റീസിനെ കളയുന്ന പ്രോസസ് ആണ് റിഫൈനിങ് ഓഫ് മെറ്റൽ. അപ്പൊ ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പാണ് ഉള്ളത്. അപ്പൊ ഈ മൂന്ന് സ്റ്റെപ്പ് നമുക്ക് മൂന്ന് വീഡിയോ ആയിട്ട് പഠിക്കാം. ഇന്ന് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് റിമൂവിങ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദ ഓർ ഒബ്ടെയ്ൻ ഫ്രം എർത്ത് ക്രസ്റ്റ്. അതായത് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഓർസിൽ ഏതാണ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, അപ്പൊ ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അപ്പൊ ഇമ്പ്യൂരിറ്റീസിനെ പറയുന്ന വേറൊരു പേരാണ് ഗ്യാങ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരു ടേം എന്ന് പറയുന്നത് ഗ്യാങ് ആയിരിക്കും. അപ്പൊ ഇനി ഗ്യാങ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്, അത് എന്ത് തന്നെയാണ്, ഇമ്പ്യൂരിറ്റി തന്നെയാണ്. അപ്പൊ അതൊരു ടേം ആണ്, ആ ടേം നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാങ് ആണ്. ഓക്കെ, അപ്പൊ ആ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അപ്പൊ ഇത് ആ ഓറിന്റെ നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിയുടെ നേച്ചർ അനുസരിച്ച് നമുക്ക് പല മെത്തേഡിലൂടെ ചെയ്യാം. മെയിൻ ആയിട്ട് കോൺസെൻട്രേഷൻ നടത്താനായിട്ട് നാല് മെത്തേഡാണ് ഉള്ളത്. അപ്പൊ അത് ഏതർ ഓറ് വളരെ ഹെവിയർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാവും. അപ്പൊ അതിന്റെ നേച്ചർ മാറുന്നതനുസരിച്ച് നമുക്ക് ഈ നാല് മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ഐഡിയ കിട്ടും. ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴുകുന്ന പോലെ ഒരു പ്രോസസ്സ് ആണ്. അടുത്ത ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുമ്പോൾ പതേ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന, അങ്ങനെ ആ ഒരു ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് നേച്ചർ അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആണ്. പിന്നെ ലീച്ചിങ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നാല് മെത്തേഡാണ് കോൺസെൻട്രേഷൻ നടത്താനുള്ളത്. അപ്പൊ ഈ നാല് മെത്തേഡിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ലിവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർ പാർട്ടിക്കിൾസ് ഹെവിയറും ഇമ്പ്യൂരിറ്റീസ് ലൈറ്ററും ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നമ്മൾ ഓറിനെ പൗഡർ ചെയ്തിട്ട് ഒരു പൗഡേർഡ് ഓറ് മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കും. വാട്ടർ താഴെ നിന്നും പാസ് ചെയ്യും. അപ്പൊ ഈ ഓറും വാട്ടറും കൂടി മിക്സ് ചെയ്ത് ഒരു സസ്പെൻഷൻ ഫോം ചെയ്യും. അപ്പൊ ഇവിടെ ഒരു സസ്പെൻഷൻ ഓഫ് ഓർ ഫോം ചെയ്തു. ഇനി നമുക്കറിയാം എപ്പോഴും ലൈറ്റർ പാർട്ടിക്കിൾസ് ആയിരിക്കും, ഭാരം കുറഞ്ഞതായിരിക്കും പൊങ്ങി കിടക്കുക, ഭാരം കൂടിയത് എന്താ താഴെയും കിടക്കും. അപ്പൊ ഇവിടെ ഭാരം കുറഞ്ഞത് ആർക്കാണ്, ഇമ്പ്യൂരിറ്റീസിനാണ്. അപ്പൊ ആ ഇമ്പ്യൂരിറ്റീസ് പൊങ്ങിയും കിടക്കും, ഓർ പാർട്ടിക്കിൾസ് ഭാരം കൂടിയ ഓർ പാർട്ടിക്കിൾസ് താഴെയും കിടക്കും. എന്നിട്ട് ഇതെന്ത് ചെയ്യും, മുകളിൽ കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസ് ഇതുവഴി റിമൂവ് ചെയ്ത് കളയും, ഓർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും ഇതുവഴിയും റിമൂവ് ചെയ്തെടുക്കും. അപ്പൊ അങ്ങനെ അതിന് രണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ഗ്യാങ്ങും കിട്ടി, ഇവിടെ നമുക്ക് കോൺസെൻട്രേറ്റഡ് ഓറും കിട്ടി. അപ്പൊ അങ്ങനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്തു. ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്സൈഡ് ഓറിനും ഓർ ഓഫ് ഗോൾഡ്, ഗോൾഡിന്റെ ഓറൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെത്തേഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ ആയിരിക്കും, അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് ലൈറ്ററും ആയിരിക്കും. ഓക്കെ,
അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് ഓർ പാർട്ടിക്കിൾസ് ലൈറ്ററും ഇംപ്യൂരിറ്റീസ് ഹെവിയറും ആയിരിക്കും. നേരത്തെ ലെവിഗേഷനിൽ ഓർ പാർട്ടിക്കിൾസ് ഹെവിയറും ഇംപ്യൂരിറ്റീസ് ലൈറ്ററും ആയിരുന്നു, ഇവിടെ നേരെ തിരിഞ്ഞു വരും. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പതയനെ പൊങ്ങിക്കിടത്തി അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഓറും പൈൻ ഓയിലും വാട്ടറും കൂടി ഇതിവിടെ പാസ് ചെയ്യും. പൈൻ ഓയിൽ എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഫ്രോത്ത് ആ പതേ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ഇത് മൂന്നും കൂടി നമ്മൾ ഇതിവിടെ പാസ് ചെയ്യുന്നു. ഇവിടെ റൊട്ടേറ്റിംഗ് പാഡലും സ്റ്റിററും ഉണ്ട്, അത് വെച്ച് ഇതിനെ നന്നായിട്ട് കറക്കും. അപ്പൊ ഇങ്ങനെ നന്നായിട്ട് ഇതിനെ കറക്കും തോറും എന്താണ് നല്ല പതയുണ്ടാവും. അപ്പൊ ഈ പത ഇപ്പോഴും എന്താണ് മോളിൽ പോയി കിടക്കും. അപ്പൊ നമുക്കറിയാം ഇവിടെ ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആരാണ്, ഓർ പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ ഈ പതയോടൊപ്പം ഓർ പാർട്ടിക്കിൾസ് ഉണ്ടാവും. എന്നിട്ട് ഈ ഫ്രോത്തിനെ ഈ പതയെ മാത്രം കളക്ട് ചെയ്ത് നമുക്ക് ഓർ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇമ്പ്യൂരിറ്റീസ് ഹെവിയർ ആയിട്ടുള്ളത് താഴെ തന്നെ കിടക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഓർ പാർട്ടിക്കിളിനെയും ഇമ്പ്യൂരിറ്റീനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇത് യൂസ് ചെയ്യുന്നത് ഓർ പാർട്ടിക്കിൾ ലൈറ്ററും ഇമ്പ്യൂരിറ്റീസ് ഹെവിയറും ആയിരിക്കുമ്പോഴാണ്. ഇത് മെയിൻ ആയിട്ട് സൾഫേഡ് ഓൾസിനാണ് യൂസ് ചെയ്യുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അപ്പൊ ഓരോ മെത്തേഡും അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്നും അതിന്റെ എക്സാമ്പിളും കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത മെത്തേഡ് മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്. ഇത് ആ പേര് കേൾക്കുന്നത് പോലെ തന്നെ അതിന്റെ മാഗ്നറ്റിക് നേച്ചർ അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ് ആണ്. ഓക്കെ, അതായത് ഒന്നില്ലെങ്കിൽ ഓറിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാവും അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിക്ക് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാവും. ഒരെണ്ണം മാഗ്നറ്റിക് ആയിരിക്കണം, മറ്റേത് നോൺ മാഗ്നറ്റിക് ആയിരിക്കണം. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓർ ഇതിക്കടെ പാസ് ചെയ്യും. അപ്പൊ ആ ഓർ പാർട്ടിക്കിൾസിൽ എന്തും ഉണ്ടാവും, ഇമ്പ്യൂരിറ്റീസും ഉണ്ടാവും. എന്നിട്ട് പിന്നെ ഇവിടെ രണ്ട് മാഗ്നറ്റിക് റോളേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഓർ പാർട്ടിക്കിൾസ് ഇങ്ങനെ പാസ് ചെയ്യും തോറും എന്ത് ചെയ്യും, ഇതിലുള്ള മാഗ്നറ്റിക് കമ്പോണന്റ്, ഇപ്പൊ സപ്പോസ് ഓർ പാർട്ടിക്കിൾസിനാണ് മാഗ്നറ്റിക് നേച്ചർ ഉള്ളതെന്ന് വെക്കാം, അതെന്ത് ചെയ്യും, ഈ മാഗ്നറ്റിക് റോളറിന്റെ അടുത്തേക്ക് പോയി ഈ ബീക്കറിലോട്ട് വീഴും. നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും, കുറച്ചുകൂടി അകന്ന് വേറൊരു ബീക്കറിലോട്ടും വീഴും. അങ്ങനെ ഇത് രണ്ടാക്കി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതെന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഇപ്പൊ നമുക്ക് അയണിന്റെ ഓർ മാഗ്നറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ട്. അപ്പോ ആ മാഗ്നറ്റൈറ്റ് ഇങ്ങനെ വന്ന് ഈ റോളറിന്റെ അടുത്തോട്ട് വീഴും, അതിലുള്ള ഇമ്പ്യൂരിറ്റീസിന് നോൺ മാഗ്നറ്റിക് നേച്ചർ ആയിരിക്കും, അത് ഇപ്പുറത്തെ ബീക്കറിലോട്ടും പോയി വീഴും. ഇനി അതേസമയം ടിന്നിന്റെ ഓർ ടിൻസ്റ്റൺ എന്ന് പറയുന്നത് അതിനെന്താണ് മാഗ്നറ്റിക് നേച്ചർ ഇല്ല, അത് നോൺ മാഗ്നറ്റിക് ആണ്. അപ്പൊ അത് ഈ മാഗ്നറ്റിക് റോളറിൽ നിന്ന് അകന്നുള്ള ഈ ബീക്കറിലെ വീഴുള്ളൂ. പക്ഷെ അതിലുള്ള ഇമ്പ്യൂരിറ്റി അയൺ ടങ്സ്റ്റേറ്റിന് എന്താണ് മാഗ്നറ്റിക് നേച്ചർ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും, അത് ഇമ്പ്യൂരിറ്റി ആയിരിക്കും ഈ മാഗ്നറ്റിക് റോളറിന്റെ അടുത്തോട്ട് വന്ന് വീഴുക. അപ്പോ ഏതിനായിക്കോട്ടെ, ഏതർ ഓർ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി, ഏതിനായിക്കോട്ടെ മാഗ്നറ്റിക് നേച്ചർ ഉള്ളത്, ആ മാഗ്നറ്റിക് കമ്പോണന്റ് ഈ റോളറിന്റെ അടുത്തുള്ള ബീക്കറിലും നോൺ മാഗ്നറ്റിക് കമ്പോണന്റ് അതിന്റെ തൊട്ടിപ്പുറത്തെ ബീക്കറിലോട്ടും വന്ന് വീഴും. അപ്പൊ അങ്ങനെ നമുക്ക് ഓർ പാർട്ടിക്കിൾസിനെയും ഇമ്പ്യൂരിറ്റീനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ദെൻ അടുത്ത ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലീച്ചിങ് ആണ്. ലീച്ചിങ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അലൂമിനിയത്തിന്റെ ഓറായ ബോക്സൈറ്റ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറിനെ ഒരു സൊല്യൂഷൻ ആയിട്ട് മിക്സ് ചെയ്യും, ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ സൊല്യൂഷൻ എടുത്തിട്ട് മിക്സ് ചെയ്യും. അപ്പൊ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ദെൻ ആ കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഈ ഓർ പാർട്ടിക്കിൾസ് അതിൽ ഡിസോൾവ് ആയി പോവും, അതിൽ ലയിച്ചു പോവും. ഓക്കെ, ആ സൊല്യൂഷനിൽ ഓർ പാർട്ടിക്കിൾസ് ഡിസോൾവ് ആയി പോവും, ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ആവുന്നില്ല. അപ്പൊ ആ ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റും. അതായത് ജസ്റ്റ് അരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇമ്പ്യൂരിറ്റീസിനെ മാറ്റും. ദെൻ അത് അരിച്ച് കഴിയുമ്പോൾ എന്താണ് അതിന്റെ അടിയിൽ ഫിൽട്രേറ്റ് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കും, ഇപ്പൊ ചായയൊക്കെ ഇരിക്കുമ്പോൾ എന്താണ് ചായപ്പൊടി മാത്രം അരിപ്പേ കിട്ടും, ദെൻ ചായ അടിയിൽ കിട്ടും. അപ്പൊ ആ ചായയാണ് അവിടുത്തെ ഫിൽട്രേറ്റ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇമ്പ്യൂരിറ്റീസിനെ അരിച്ച് മാറ്റി കഴിയുമ്പോൾ താഴെ ഫിൽട്രേറ്റ് ഉണ്ടാവും. അപ്പൊ ഈ ഫിൽട്രേറ്റിലായിരിക്കും എന്തുള്ളത്, ഓർ പാർട്ടിക്കിൾസും പിന്നെ ആ സൊല്യൂഷനും ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഫിൽട്രേറ്റിൽ നിന്ന് പ്യുവർ ഓറിനെ മാത്രം കെമിക്കൽ റിയാക്ഷൻ നടത്തി സെപ്പറേറ്റ് ചെയ്തെടുക്കും. അപ്പൊ ഈ പ്രോസസ് ആണ് ലീച്ചിങ്. അപ്പൊ ബോക്സൈറ്റ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഒരു സൊല്യൂഷനായിട്ട് മിക്സ് ചെയ്യും, കെമിക്കൽ റിയാക്ഷൻ നടക്കും, എന്നിട്ട് അതിൽ നിന്ന് ഓർ മാത്രം ഡിസോൾവ് ആയി പോവും, ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ആവാത്ത ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് മാറ്റിക്കളയും. എന്നിട്ട് ആ ഫിൽട്രേറ്റിൽ നിന്ന് ഓറിനെ മാത്രം ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തി സെപ്പറേറ്റ് ചെയ്ത് എടുക്കും. ഓക്കെ, ഇതാണ് ലീച്ചിങ്. അപ്പൊ ഇത്രയും മെത്തേഡ്സ് ഉള്ള, പിന്നെ നമ്മൾ പഠിച്ചത് മിനറൽ ഓർ അത് തമ്മിലുള്ള ഡിഫറൻസ്, ദെൻ എക്സ്ട്രാക്ഷൻ,
സോറി മെറ്റലർജി, അതായത് മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് മെയിനായിട്ട് മൂന്ന് സ്റ്റെപ്പാണുള്ളത്: കോൺസെൻട്രേഷൻ, എക്സ്ട്രാക്ഷൻ, റിഫൈനിങ്. ഇതിൽ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് പഠിച്ചത്. കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് നാല് മെത്തേഡ്സ് ഉണ്ട്: ലെവിഗേഷൻ, ഹൈഡ്രോളിക് അല്ലെങ്കിൽ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്, മാഗ്നറ്റിക് സെപ്പറേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ദെൻ ലീച്ചിങ്. അപ്പോൾ ഈ നാല് മെത്തേഡ്സ് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു. ഇപ്പോൾ ഡീറ്റെയിൽ ആയി നിങ്ങളൊന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിരിക്കണം, കാരണം ടെക്സ്റ്റിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. എന്തെങ്കിലും വിട്ടു പോയ പോയിന്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ മാക്സിമം എല്ലാ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ഇത് കഴിയുമ്പോൾ തന്നെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കാം. ദെൻ ടെക്സ്റ്റിൽ രണ്ട് ടേബിൾ ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. ഞാൻ ആൻസർ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ കൂടുതലായിട്ടൊന്നും ഇതിൽ ചോദിച്ചിട്ടില്ല. ജസ്റ്റ് അതൊന്ന് എഴുതി നോക്കുക. അതായത് ഓറിന്റെ പ്രോപ്പർട്ടിയും ഇമ്പ്യൂരിറ്റിയുടെ പ്രോപ്പർട്ടിയും തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഏത് കോൺസെൻട്രേഷന്റെ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ അടുത്ത ടേബിൾ എന്ന് പറയുന്നത് മൂന്ന് ഓഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് കോൺസെൻട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. ടിൻസ്റ്റന്റ്, ടിൻസ്റ്റന്റ് അവർ ഇപ്പോൾ പറഞ്ഞോളൂ. ബോക്സൈറ്റ് നമ്മൾ പറഞ്ഞു. സിങ് ബ്ലെൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ടേബിൾ ഓർക്കുക, അത് എന്ത് ടൈപ്പ് ഓറാണെന്ന് ഓർക്കാം. സിങ് ബ്ലെൻഡ് എന്ന് പറയുന്നത് ശരിക്കും ഫോർമുല നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സൾഫൈഡ് ഓഴ്സ് ആയിരുന്നു. അപ്പോൾ സൾഫൈഡ് ഓറിന് ഏത് കോൺസെൻട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യണം നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി. ഈ രണ്ട് ടേബിളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പിന്നെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ കൂടി ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.